न्यू नदरसरियों عن الشبكات الحاسوبية Computer Networks. نحن نتعرف في هذا الباب عن الشبكات الحاسوبية Computer Networks. أولا، ما هي الشبكات الحاسوبية؟ الشبكات الحاسوبية Computer Networks means الشبكات الحاسوبية هي مجموعة من الحواسيب أو الأجهزة المرتبطة بينها بواسطة الدائرات الإلكترونية Electronic Circuits أو النافذات اللاسلكية أو وايرلس أو ترانسفورمرز لنقل البيانات والاتصالات بين مستخدمي الحاسوب. شبكات الحاسوب Computer Networks نبلون الدوسي كمال هي مجموعة من الحواسيب A collection of computers. എന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ രണ്ടിലധികം കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്താൽ അതിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാണ്. ഇപ്പോൾ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിസ്റ്റം നെറ്റ്വർക്ക്സ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞ കമ്പ്യൂട്ടറുകൾ മാത്രമല്ല, ഒരു കാലത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ആവാം, അതുപോലെ പ്രിന്റർ ആവാം, വേറെ ഏതെങ്കിലും ഡിസ്പ്ലേകളാവാം, ടി വി ആവാം, എനി ഡിവൈസ്, അപ്പോൾ എനി ഇലക്ട്രോണിക് ഡിവൈസ് സപ്പോർട്സ് വൈഫൈ. ഇപ്പോൾ വൈഫൈ ആയിട്ട് അല്ലെങ്കിൽ ബൈ കേബിളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരാവുന്ന ഏതൊരു സിസ്റ്റങ്ങളുടെയും കളക്ഷനെ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയും. അതിൽ മുത്തബിത്തി ബൈനഹ ആ കമ്പ്യൂട്ടറുകൾക്ക് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് ദിവാസത്തെ ദൈറാത്ത് അൽ ഇലക്ട്രോണിയ ഇലക്ട്രോണിക് സർക്യൂട്ട്സുകളിലൂടെ, അതായത് വയേർഡ് നെറ്റ്വർക്ക് ആവാം, അവൻ നാക്കിലാത്ത് അല്ലാസിലേക്ക് അല്ലെങ്കിൽ വയേർഡ് വയർലെസ് ട്രാൻസ്ഫോമിലൂടെ, അതായത് വയർലെസ്സിലൂടെയും ആവാം. ഇല്ലെങ്കിൽ നക്കലിൽ ബയാനാറ്റ് ട്രാൻസ്ഫർ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, ഒലിൽ ഇത്തിസാല കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി, അപ്പോൾ അതിന് ഹാസൂബ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സിന് വേണ്ടി. ഇപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന വയർലെസ് പിന്നെ വയർലെസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വയർഡ് ആയിട്ടുള്ള കണക്ഷന് ഉൾക്കൊള്ളുന്ന കമ്പ്യൂട്ടറുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് ശബക്കാത്തൽ ഹാസൂബ് ചെയ്യാന്ന് പറയാം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയാം. يمكن في هذه الشبكة مشاركة الأجهزة مثل الطابية والبروسيس والبيانات في الحواس. في نتورك لودة يمكن في هذه الشبكة في نتورك لودة نمك مشاركة الأجهزة നമുക്ക് ഡിവൈസുകളെ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും. പ്രിന്ററിനെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഒരു നാലോ അഞ്ചോ കമ്പ്യൂട്ടറുകൾ, ഇനി അതിനപ്പുറത്തുള്ള കമ്പ്യൂട്ടറുകളാണെങ്കിലും ശരി, എത്ര കമ്പ്യൂട്ടറുകളാണെങ്കിലും ആ കമ്പ്യൂട്ടറുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളവർക്ക് പ്രിന്റർ ഉണ്ടെങ്കിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്നുള്ളതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഷെയർ ചെയ്യാം. ഇപ്പോൾ കുറച്ച് സ്വൽപ്പ് അങ്ങനെ പോലെ ഹാർഡ് ഡിസ്കിന് നമുക്ക് ഷെയർ ചെയ്യാം, അപ്പോൾ ബയാനാത്ത ഡാറ്റയെ ഷെയർ ചെയ്യാൻ പിന്നെ ഹവാസിൽ കമ്പ്യൂട്ടറുകളിലുള്ള ഡാറ്റയെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഡിവൈസുകളെ അതുപോലെ തന്നെ ഹാർഡ് ഡ്രൈവുകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. بدأت الشبكة خلال الستينات من القرن العشرين كان إنتاج طبيعي عن صناعة الحاسوب. بدأت الشبكة كمبيوتر نتورك تبنيت خلال الستينات من القرن العشرين ഇരുപതാം നൂറ്റാണ്ട് അറുപതുകളിലാണ് നെറ്റ്വർക്ക് തുടങ്ങുന്നത്. കനിതാജൻ തബീഇൻ ആസ് എ നാച്ചുറൽ റിസൾട്ട് ഓഫ് ആൻഡ് സിനാറിൽ ഹാസബ് കമ്പ്യൂട്ടർ പ്രൊഡക്റ്റിൻ്റെ ഒരു തുടർച്ചയായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ്. അറുപതുകളിൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ശബക്കാത്തൽ ഹാസബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിൽക്കാൽ ഫിത്ര ഈ അറുപതുകളിൽ ലഹറത്ത് ഫിത്ര തവല പ്രോട്ടോക്കോൾ ശബക്കത്ത് കാമൽ പ്രോട്ടോക്കോൾ ശബക്ക നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ 1960കളിലാണ് ഫസ്റ്റ് പ്രോട്ടോക്കോളിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അത് കാമത്ത് ബിയ വിസാറത്ത് ദിഫാ ലംബിക്കിയ അത് ആദ്യമായി ചെയ്തത് അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രിയാണ്. തഹത്ത മുസമ്മ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി അർപ്പ നെറ്റ്വർക്ക് അർപ്പ നെറ്റ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി അതിൻ്റെ ചുരുക്കമാണ് ARPA അർപ്പ. അർപ്പ നെറ്റ്വർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന നെറ്റ്വർക്കാണ് ആദ്യമായിട്ട് അവർ ഡിഫൻസ് മിനിസ്ട്രിയുടെ പരസ്പരം സിസ്റ്റങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി അവർ അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രി തുടക്കിയതാണ് 1960. അമിൻ തിൽക്കിൽ പ്രോട്ടോക്കോളാസ് ഇങ്ങനെ ഈ നെറ്റ്വർക്കിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടോക്കോളുകളുണ്ട്. അല്ലത്തി സുമ്മത്ത് വ്യവാസര സിദ്ധിന 1960കളിൽ തയ്യാറാക്കിയിട്ടുള്ള ഓരോ പ്രോട്ടോക്കോളിൽ പെട്ടതാണ് വല്ലത്തി ക്രിസ്തഹനം അതല്ല
ഇന്ന് വരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഐ പി ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ടി സി പി ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോക്കോൾ. അതായത് ഒരു ഡാറ്റ മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്, ഒരു നിയമാവലിയുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് വേണം, റിസീവർ വേണം, അതുപോലെ തന്നെ സെൻഡർ വേണം, മീഡിയ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള സെൻഡറും അതുപോലെ തന്നെ അതിൻ്റെ തുടർന്ന് വരുന്ന പ്രോട്ടോക്കോളുകൾ. അപ്പോൾ ഒരാൾ സെൻഡർ ചെയ്യുമ്പോൾ സെൻഡറിന് ഒരു അഡ്രസ്സ് വേണം, റിസീവ് ചെയ്യുന്ന ആൾക്കൊരു അഡ്രസ്സ് വേണം, ഇതിന് വേണ്ട ഒരു ചാനൽ വേണം. അപ്പോൾ അതിനൊക്കെ ഒരു നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പറയുന്നതിനാണ് നമ്മൾ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ലക്ഷ്യങ്ങൾ? നെറ്റ് മുഖേന ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. തസ്ഹീൽ ബദീദൽ ഇലക്ട്രോണിക് ഇമെയിൽ പോലെ ഉറപ്പത്തിൽ ദർദശ ചാറ്റ് റൂം പോലെ മുക്കാലമാക്ക് വീഡിയോ 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 പോലെ മുക്കമുറാത്ത് വീഡിയോ വീഡിയോ കോൺഫറൻസ് പോലെ. അപ്പോൾ വീഡിയോ കോൺഫറൻസ് അതുപോലെ വീഡിയോ കോള് അതുപോലെ തന്നെ ചാറ്റിങ് പോലെയുള്ള ഇമെയിൽ പോലെയുള്ള മനുഷ്യന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ട് മുഷാറഖത്ത് എത്താതിൽ ഹാസോബ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുകൾ നമുക്ക് ഷെയർ ചെയ്യാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകൾ ഷെയർ ചെയ്യുന്നത് മുഷാറഖത്ത് താപിയ ഒരു പ്രിൻ്ററിനെ ബാക്കിയുള്ള സിസ്റ്റങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഏത് സിസ്റ്റത്തിൽ നിന്നും എനി ടൈം പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. ഒരു മാസിക അതുപോലെ തന്നെ സ്കാനർ ഷെയർ ചെയ്യാം, കയ്യിലുക അതല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ മുഷാറഖത്തിൽ മിലപ്പാത്ത ഒരു ദയാന ഡാറ്റ അതുപോലെ ഫയലുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കും. അതുപോലെ മുഷാറഖത്തിൽ ബർമജിയത്ത് സോഫ്റ്റ്വെയറുകളെ ഷെയർ ചെയ്യാൻ പറ്റും. ഒരു സെർവറിലെ ഒരു സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ അതിനെ ഷെയർ ചെയ്താൽ മറ്റു ക്ലയൻ്റായിട്ടുള്ള മറ്റു അതിൻ്റെ കണക്ട് ചെയ്തിട്ട് മറ്റു ക്ലയൻ്റ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് പറയാം. ഒരു സെർവർ ഒരു സെർവർ കമ്പ്യൂട്ടർ ഉണ്ടാകും, അതിൻ്റെ ക്ലയൻറ്റുകളായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടാകും. അപ്പോൾ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രോഗ്രാമുകളെ മറ്റു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്യുന്ന ഫയലുകളൊക്കെ സേവ് ചെയ്യുക സെർവറിലായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രിൻ്റർ സെർവറിൽ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്യുകയും ആ പ്രിൻ്ററിനെ എല്ലാ ക്ലയൻറ്റിലേക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്ലയൻറ്റിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രിൻ്റ് കൊടുക്കാം. അത് പ്രിൻ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, സെർവറിനോട് ചാരിയിട്ടുള്ള സെർവറിൻ്റെ അടുത്തുള്ള കമ്പ്യൂട്ടറിലായിരിക്കും, പ്രിൻ്ററിലായിരിക്കും അത് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അഗ്രാദ് ഷബക്കാൽ ഹസൂലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെന്നുള്ളത്. വസായിത്ത് നെപ്പലിൽ ബയാനത്ത് ഷബക്ക. ഇനി എങ്ങനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ ട്രാൻസ്ഫറിംഗ് നടക്കുന്നത്, അതിൻ്റെ മീഡിയ ഏതൊക്കെ രീതിയിലുള്ളതാണ്, മീഡിയ ഡാറ്റ കണക്ഷനും അതുപോലെ തന്നെ ഈ ഡാറ്റ ട്രാൻസ്ഫറിംഗ് നടക്കാൻ ഒരു മീഡിയ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചാനൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചാനൽ എന്തൊക്കെയാണെന്നുള്ള തെൻപുരിൽ മാലുമാർ ബൈനിൽ ഹവാസി ബഹാലിലാല് വസായിച്ച് കമ്പ്യൂട്ടറിലുള്ള ഡാറ്റകളെ നമുക്ക് നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മിൻഫിലാല വസായ മീഡിയകളിലൂടെയാണ്. യൂജതുന നോഹാനിമലിൽ വസായിച്ച് ഇവിടെ രണ്ട് ടൈപ്പ് രണ്ട് തരത്തിലുള്ള മീഡിയ ഉണ്ട്. ലിനക്സിൽ ബയാനത്തിൽ ഡാറ്റ ട്രാൻസ്ഫറിന് രണ്ട് തരത്തിലുള്ള മീഡിയ ഉണ്ട്. അവരും അൽ വസായിത് അസിൽക്കിയ വയേർഡ് കണക്ഷൻസ് ആണ്, അല്ലെങ്കിൽ വയേർഡ് മീഡിയ ആണ്. രണ്ട് അൽ വസായിത് അല്ല സിൽക്കിയ വയർലെസ് മീഡിയ. ഇപ്പോൾ വയേർഡ് കണക്ഷൻസ് ഉണ്ടാകും, വയേർഡ് നെറ്റ്വർക്ക് ഉണ്ടാകും, വയർലെസ് നെറ്റ്വർക്ക് ഉണ്ടാകും. ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാവുന്ന പ്രകാരം വയേർഡ് നെറ്റ്വർക്കിന് കേബിൾ വെച്ച് മോഡത്തിൽ നിന്ന് റൂട്ടറിൽ നിന്ന് മോഡത്തിലേക്കും റൗട്ടറിൽ നിന്ന് മോഡത്തിലേക്കും മോഡത്തിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും കണക്ഷൻ ചെയ്ത് കാണാൻ പറ്റും. നേരെ മറിച്ച് റൗട്ടറിൽ നിന്ന് മോഡത്തിലേക്ക് കണക്ഷൻ ഉണ്ട്, പിന്നീട് മോഡം ഇതിൽ വൈഫൈ കണക്ഷൻ ആയതുകൊണ്ട് സിസ്റ്റത്തിലേക്ക് നേരിട്ട് കേബിൾ കണക്ഷൻ ഇല്ല. ആ മോഡത്തിൽ നിന്ന് വൈഫൈ എടുത്ത് ആ വൈഫൈ കണക്ഷനിലൂടെയാണ് പിന്നീട് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ റൗട്ടറിലേക്ക് കണക്ഷൻ ഉണ്ടാവും, ഈ റൗട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഹബിൽ നിന്ന് കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷൻ തുടർന്ന് മോഡത്തിൽ നിന്ന് നമുക്ക് വയർലെസ്സിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് രീതിയിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിംഗ് മെത്തേഡുകളാണ് നിലവിൽ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിൽ നമുക്ക് കാണാവുന്നത്. വസായത്തിനാക്കിൽ വയനാട്ടിൽ ഷെബക്ക അവലൻ യഥാശാപോ ലിസ്നാനി. ഈ വയേർഡ് നെറ്റ്വർക്കും വയർലെസ് നെറ്റ്വർക്കും യഥാശാപോ ലിസ്നാനി ഇത് രണ്ടും ഏകദേശം സാമ്യമാണ്. മിന്നായത്തിൽ പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോളിന് ബേസ് ചെയ്ത് അതായത് ടി സി പി അല്ലെങ്കിൽ ഐ പി
ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. പക്ഷേ ലാക്കിൻ തസ്തലിഫാനി മിൻ നാഹിയത്തിൽ മഅദ്ദത്തൽ മുസ്തഖദമ, പക്ഷേ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ്വെയർ പാർട്ടിനെ, ഹാർഡ്വെയറിന്റെ ബേസിൽ ഇത് രണ്ടും വ്യത്യസ്തമുണ്ട്. അതിന്റെ പ്രോട്ടോകോൾ സെയിം ആണ്, പക്ഷേ അവിടുത്തെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് ഉപയോഗിക്കുന്ന പിന്നെ ഹാർഡ്വെയർ പാർട്ടിൽ നിന്ന്, ഹാർഡ്വെയർ ഭാഗത്ത് നോക്കിട്ട് നോക്കുമ്പോൾ രണ്ടും വ്യത്യസ്തമാണ്. മിൻ കറൂത്ത് അഷബക്ക, അതായത് നെറ്റ് കാർഡുകൾ അല്ലെങ്കിൽ ബിതാക്കാത്ത് ഷബക്ക എന്ന് പറയും, നെറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിലൂടെ. അപ്പോൾ അഷബക്കാത്തിൽ ഞാൻ സിൽക്കിയ ലാ തിസ്തമിൽ അയ്യൻ മിൻ അൻവായി കാബിലാജ് അൻവായി കറൂത്ത് അഷബക്ക. വയേർഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെ നെറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ വയർലെസ് നെറ്റ്വർക്കിലാണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള വയർ, ഒരു തരത്തിലുള്ള കേബിളുകളും അവിടെ ഉപയോഗിക്കുന്നില്ല, ഒരു നെറ്റ്വർക്ക് കാർഡും അവിടെ ഉപയോഗിക്കുന്നില്ല. അവിടെ വൈഫൈ കാർഡ് നെറ്റ്വർക്ക് കാർഡ് വേണം എന്ന് മാത്രം. എന്നാൽ അവിടെ വയേർഡായിട്ടുള്ള, ഫിസിക്കലി വയേർഡായിട്ടുള്ള ഒന്നും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. പിക്ചറിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകളിലുള്ളതാണ് നെറ്റ്വർക്ക് കാർഡ്. അപ്പോൾ നെറ്റ്വർക്ക് കാർഡിൽ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർഷൻ അവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എന്നാൽ താഴത്ത് നിങ്ങൾക്ക് വൈഫൈയുടെ കാണാൻ പറ്റുന്നുണ്ട്, വയർലെസ് കണക്ഷനാണ്. എല്ലാ സിസ്റ്റവും ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു വൈഫൈയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ സിസ്റ്റങ്ങൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് വയേർഡും വയർലെസ്സും അതിൻ്റെ പ്രോട്ടോക്കോൾ ഒന്നുതന്നെയാണ്, പക്ഷേ അതിൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ പോർഷനിലൂടെ നോക്കുമ്പോൾ അത് രണ്ടും വ്യത്യസ്തമുണ്ട്. വയേർഡിലാവുമ്പോൾ കേബിൾ ഉപയോഗിക്കുന്നു, വയർലെസ്സിലാവുമ്പോൾ കേബിൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്. എന്താണ് വയർലെസ് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ, അൽ വസായിദ് അസ്ലിക്കിയ, എന്തൊക്കെയാണ് വയർലെസ് കണക്ഷൻസ്? ഈ അസ്ലാഖ് വ കാബിലാത്ത് മഅദനിയ തസ്ലു ബൈനിൽ ഹവാസി ബി അല ഷബക്ക ഐസു തൻഗുലുൽ മഅലൂമാത്ത് അബറ ഹാദിഹിൽ അസ്ലാഖ് അല ശക്ലി നബ്ലാത്തിൻ കർബാഹിയ. വസായത്തു സിൽക്കിയ എന്ന് പറഞ്ഞാൽ വയേർഡ് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ അസ്ലാക്കും അല്ലെങ്കിൽ കേബിളാക്കും, അത് കേബിളുകളാണ്, മാഗനീയ, അത് അയണിലുള്ള പിന്നെ മെറ്റൽ കേബിളാണ് അതുള്ളത്. തെസുലു അത് കണക്ട് ചെയ്യുന്നു ബൈനിൽ ഹവാസി ബി അല ഷബക്ക, നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ പരസ്പരം അത് കണക്ട് ചെയ്യും. ഐസു തൻബുൽ മാലുമാറ്റും ഈ കേബിളുകളിലൂടെ, ഈ സിൽക്കിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അബറ ഹാദിയിൽ അസ്ലാക്ക് ഈ സിൽക്കിലൂടെ അല ഷക്കിലി നബുദാത്തിൽ കറുബായ ഇലക്ട്രിക്കൽ സിഗ്നലുകളായിട്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലുകളായിട്ടാണ് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡാറ്റ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് പോകുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഗ്ലോബ് ഉണ്ട്, അതാണ് നെറ്റിനെ സൂചിപ്പിക്കുന്നത്. പിന്നെ റൗട്ടറുണ്ട്, ആ റൗട്ടറിൽ നിന്ന് ഫയർവാളിനെ ഉപയോഗപ്പെടുത്തി ആ ഭൂമിയുടെ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നത്തിൻ്റെയും അപ്പുറത്തുള്ള അതിൻ്റെ സെർവറിൻ്റെയും ഇടയിൽ ഒരു ഫയർവെല്ല് കാണാം. ഈ ഫയർവെല്ലിൽ നിന്നാണ് അവിടേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫയർവെല്ലിൽ നിന്ന് നേരിട്ട് കണക്ഷൻ, നെറ്റിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ള അവിടെ ഈ ഫ്രണ്ട് സൈഡിൽ കാണുന്ന അഞ്ച് കമ്പ്യൂട്ടറുകളെ കാണാൻ പറ്റും. അപ്പോൾ മുമ്പിൽ അപ്പുറത്തുള്ള രണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് കണക്ഷൻസ് ആണ്, ഇപ്പുറത്ത് സെക്യൂർഡ് കണക്ഷൻ അല്ലാതെയുള്ള നെറ്റ്വർക്കുകളും കാണാൻ പറ്റും. ഈ രീതിയിൽ വയേർഡ് നെറ്റ്വർക്കാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ അസ്ലാഖും കാബിലാത്തും മഅദനിയത്തും തസ്ലു ബൈനിൽ ഹവാസി ബി അൽ ഷബക്ക ഹൈസു തൻഗുലുൽ മഅലൂമാത്തി അബറ അൽ ഹാദിഹിൽ അസ്ലാഖ് അല ശക്ലി നബ്ലാത്തിൻ കർബാഹിയ. അപ്പോൾ കമ്പ്യൂട്ടറുകളെ, നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രോണിക് ഫോമിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കേബിളുകളെയാണ് നമ്മൾക്ക് അൽ വസായിദ് അസ്ലിക്കിയ വയേർഡ് നെറ്റ്വർക്ക് എന്ന് ഉപയോഗിക്കുന്നത്. അൽ വസായിദ് അല്ലാ സിൽക്കിയ വയർലെസ് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയർലെസ് മീഡിയ എന്ന് പറഞ്ഞാൽ ദസ്താമലു റബത്തിൽ ഹവാസി ബി യൂന മുസാഹത്തിൽ അസ്ലാഖ് വൽ കാബിലാജ്. കേബിളുകളോ സിൽക്ക് വയറുകളോ ഒന്നും ഉപയോഗിക്കാതെ നേരിട്ട് കണക്ഷൻ, കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ഷനെ നമുക്ക് അൽ വസായിദ് അല്ലാ സിൽക്കിയ എന്ന് പറയും. അപ്പോൾ തൻപുലു അൽ മഅലൂമാത്ത് ബൈനിൽ ഹവാസി ബി അല ഷബക്ക അല ഷക്ലി ഇഷാറാത്തിൻ ലാ സിൽക്കിയത്, അതായത് ഇലക്ട്രോണിക് സിഗ്നലുകളല്ലാതെ തന്നെ ഇവിടെ പിന്നെ ഈ ഡാറ്റകളെ പരസ്പരം നെറ്റ്വർക്കിലൂടെ എന്ത് ചെയ്യുന്നു, വയർലെസ്സിലൂടെ അത് ഈ അന്തരീക്ഷത്തിലൂടെ ഡാറ്റ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബിസ്തഹ്ദാമി മവജ്ജാത്ത് റേഡിയോ വ മവജ്ജാത്ത് മൈക്രോവേവ്. ഇവിടെ ഇലക്ട്രോണിക് സിഗ്നലുകളല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, പകരം ഇവിടെ റേഡിയോ തരംഗങ്ങളിലൂടെ, ബിസ്തഹ്ദാമി മവജ്ജാത്ത് റേഡിയോ റേഡിയോ തരംഗങ്ങളിലൂടെയും മൗജാത്ത് മൈക്രോവേവ് തരംഗങ്ങളിലൂടെയും ഒക്കെയാണ്
കടലാക്കുമ്പോൾ റസിനാഴിയ അതല്ലെങ്കിൽ സാറ്റലൈറ്റിലൂടെയാണ് ഇവിടുത്തെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അപ്പോൾ കേബിൾ ഇല്ലാതെ വരുമ്പോൾ ഡാറ്റ ഇവിടുത്തെ വയർലെസ് കണക്ഷനിലൂടെ വരുമ്പോൾ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്? ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് കണക്ഷൻ വരുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നുകിൽ അത് റേഡിയോ തരംഗങ്ങളിലൂടെ ആയിരിക്കും, അതല്ലെങ്കിൽ മൈക്രോവേവ് സിഗ്നലുകളിലൂടെ ആയിരിക്കും, അതും അല്ലെങ്കിൽ ഡാറ്റ ഇവിടെ പിന്നെ എന്താ പറയുക അബറൽ അക്മാർ അസിനഴിയ സാറ്റലൈറ്റിലൂടെ സഹായത്തോടു കൂടെയാണ് ഇവിടെ നടക്കുന്ന ഡാറ്റ ട്രാൻസ്ഫറിങ് വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം നമ്മൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള വിദ്യാർത്ഥി ശുഭക്ക നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയും. എന്താണ് നെറ്റ്വർക്ക് കാർഡ്? ഇത് ഡാറ്റ കേബിളിലൂടെയുള്ള കണക്ഷൻ ആണെങ്കിൽ ഇത് നിർബന്ധമാണ്. അപ്പോൾ ഈ ലോഹത്തിൻ്റെ ഇലക്ട്രോണിക്ക് അതൊരു ഇലക്ട്രോണിക് ബോർഡാണ് തസ്ബുത്തു. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് ഫിക്സ് ചെയ്യുന്നത് ദാഖിൽ ജിഹാസി കമ്പ്യൂട്ടറിനകത്താണ്, അല്ലെ ലോഹത്തിലൊന്ന് മദർ ബോർഡിൽ ചെയ്യുന്ന ഇതുപോലെയുള്ള ഒരു ബോർഡിനെയാണ് നെറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മേഖലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. ഒരു ഡാറ്റ കണക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണെങ്കിലും ഒരു റൗട്ടറിൽ നിന്ന് ഡാറ്റ അങ്ങോട്ട് വരണമെങ്കിൽ മോഡം വേണം. ഈ മോഡമാണ് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിൻ്റെ ഇടയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിവൈസ്. അപ്പോൾ മോഡം എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ ജിഹാസും യസ്തഖ്ദിമു ഫീ ഇർസാലി വഇസ്തിഖ്ബാലി ബയാന ക്യാമറ ഖുതൂത്തിൽ ഹവാത്ത്. ടെലഫോൺ ലൈനിലൂടെ കമ്പ്യൂട്ടറിൻ്റെ ടെലഫോൺ ലൈനിലൂടെ ഡാറ്റ സ്വീകരിക്കുകയും ഡാറ്റ സെൻഡ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെ നമുക്ക് മോഡം എന്ന് പറയാം. ടെലഫോൺ ലൈനിലൂടെ ഡാറ്റയെ സ്വീകരിക്കുകയും ഡാറ്റയെ തിരിച്ചയക്കുകയും ചെയ്യുന്ന ഡിവൈസിന് നമുക്ക് മോഡം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇർസാൽ ബയാനാത്തിൽ ഹാസൂബ്, ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് യക്കൂമു ജിഹാസിൽ മോഡം, മോഡം അവിടെ ഒരു വർക്ക് ചെയ്യുന്നു. എന്താണ് യക്കൂമു ബിതഹ്‌വീലി അൽ ഇഷാറാത്ത് അറഖമിയ്യ, ഡിജിറ്റൽ സിഗ്നലുകൾ. കമ്പ്യൂട്ടറിനെ എപ്പോഴും മനസ്സിലാക്കുക ഡിജിറ്റൽ സിഗ്നലുകളാകാം. ഇവിടെ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിജിറ്റൽ സിഗ്നലുകൾ 01001111101 എന്ന് പറയുന്ന പോലെയുള്ള ഡിജിറ്റുകൾ. 01 ആയിരിക്കും എപ്പോഴും ഡിജിറ്റുകൾ. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്താണ് സുനാഹി അല്ലേ, ബൈനറി സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ സിഗ്നലുകളിലൂടെയുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് മോഡത്തിലേക്ക് കൊടുക്കുന്ന ഡിജിറ്റൽ സിഗ്നലുകളെ ഇത് ചേഞ്ച് ആകും, അത് മാറ്റും. ഇല ഇഷാറാത്തിൻ തനാതിലിയ അനലോഗ് സിഗ്നലുകളിലേക്ക്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റുകയാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ ദാലിക അങ്ങനെ ചെയ്യാൻ കാരണം ഇത് ഇർസാലി ഹാബറ ഖുതൂത്തിൽ ഹവാത്തി ആപ്പിൽ. അപ്പോൾ ടെലഫോൺ ലൈനിലൂടെ ഈ കേബിളിലൂടെ ടെലഫോൺ കേബിളിലൂടെ ഇത് ഡാറ്റ പോകണമെങ്കിൽ അത് അനലോഗ് മോഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അനലോഗ് മോഡിലേക്ക് സിസ്റ്റത്തിൽ നിന്നൊരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് അനലോഗ് മോഡിലേക്ക് മാറ്റി മോഡം. ഇനി തിരിച്ച് സിസ്റ്റത്തിലേക്ക് ഒരു ഡാറ്റ വൈൻഡ് ഇസ്തിഖ്ബാലിൽ ബയാനാസ് ഡാറ്റ സ്വീകരിക്കുന്ന റിസീവ് ചെയ്യുന്ന സമയത്ത് യഹുദു അൽ മോദം, മോദം ചെയ്യുന്ന അൽ ഇഷാറാത്ത് തനാദുരിയ ഈ അനലോഗ് മോഡത്തെ അത് സ്വീകരിക്കും. മിൻ ഹത്തിൽ ഹാത്തിഫ് ടെലഫോൺ ലൈനിൽ നിന്ന് വരുന്ന അനലോഗ് ഡാറ്റകൾ അനലോഗ് സിഗ്നലുകൾ അത് സ്വീകരിക്കും. ഓ യു ഹവ് ലുഹ എന്നിട്ട് മോഡം അതിനെ ചേഞ്ച് ചെയ്യും. ഇല ഇഷാറാത്ത് റഖമിയ ഡിജിറ്റൽ സിഗ്നലുകളായിട്ട് മാറ്റും. ലിക്കൈ യഫ്ഹമുഹ അൽ ഹാസൂബു കമ്പ്യൂട്ടറിന് അത് മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ടെലഫോൺ ലൈനിലൂടെ അനലോഗ് മോഡിൽ മാത്രമേ പോകുള്ളൂ, എന്നാൽ കമ്പ്യൂട്ടറിന് ഡിജിറ്റൽ ലോഗ് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അനലോഗ് മോഡിലൂടെ വരുന്ന സിഗ്നലുകളെ ഡിജിറ്റൽ മോഡിലേക്കും ഡിജിറ്റൽ മോഡിലൂടെ വരുന്ന സിഗ്നലുകളെ അനലോഗ് മോഡിലേക്കും മാറ്റാൻ വേണ്ടി ഉള്ള ഒരു മീഡിയം ഡിവൈസാണ് മോഡം എന്ന് നമ്മൾ മനസ്സിലാക്കണം.